നമസ്കാരം. കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയുക, ഇതാ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ന്യൂസുകളിൽ തന്നെ അതിൻ്റെ സൂചനകളുണ്ട്. മദ്രസ പീഡനങ്ങളാണെന്ന് പറയും. മറ്റൊന്നും കൊണ്ടല്ല, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ഇവർ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്, അത് വിവരിക്കാനാവാത്തതാണ്. പക്ഷേ ഈ സാമൂഹിക പ്രശ്നം ഇവിടെ എത്ര രാഷ്ട്രീയക്കാർ എത്ര സാംസ്കാരിക നായകർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവരാരും ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധാലുക്കളുമല്ല എന്ന് കാണാം. കാരണം ഭൗതിക നേട്ടങ്ങൾ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വോട്ട് ബാങ്ക് ഇതൊന്നും കളയാൻ അവർക്ക് താല്പര്യമില്ല. 140 എം എൽ എമാരുണ്ട് നമുക്ക്. ഈ 140 എം എൽ എമാരിൽ ചിലർ മന്ത്രിമാരായിട്ടുണ്ട്, ഒരാൾ മുഖ്യമന്ത്രിയായിട്ടിരിപ്പുണ്ട്. പക്ഷേ ഈ 140 എണ്ണവും ആരെങ്കിലും ഒരാളെങ്കിലും ഈ ഒരു വിഷയം നിയമസഭയെ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ തൊട്ടടുത്തുള്ള ലക്ഷദ്വീപിൽ അവിടുത്തെ തെങ്ങിൽ ഈ തെങ്ങിന് ഈ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ചുവട്ടിൽ പ്രത്യേകതരം മണ്ണുണ്ട്. ആ മണ്ണിങ്ങനെ വാരി വാരിപ്പൂശും. ഇത് ഉണങ്ങിക്കഴിയുമ്പം ഒരു കാവി നിറം പോലെ വരും. അതിന് പെയിൻ്റൊന്നും അടിക്കുന്നതല്ല. ഇവിടെ കേരളത്തിൽ തന്നെ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, പല തെങ്ങും തോപ്പിലും ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പോലും ലക്ഷദ്വീപിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന പേരിൽ നമ്മുടെ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണ് ഇവിടുത്തെ ഇടതും വലുതും. എന്നാൽ ദിവസവും ഈരണ്ടെന്ന കണക്കിലാണ് ഇവിടുത്തെ മദ്രസ പീഡനങ്ങൾ. 10 എണ്ണത്തിൽ 1 എണ്ണം മാത്രമാണ് പുറത്തു വരുന്നത്. അത് ചില മാതാപിതാക്കൾ അവർ ആർജവത്തോടെ തങ്ങളുടെ മക്കൾ നേരിട്ട പീഡനത്തിനെതിരെ മതത്തിൻ്റെ വേലിക്കെട്ടും പൊളിച്ചുകൊണ്ട് പുറത്തു ലോകത്തോട് വിളിച്ചു പറയുന്നതുകൊണ്ട് മാത്രം കേസാവുകയും പോക്സോ കേസാവുകയും അങ്ങനെ മാധ്യമങ്ങളിൽ വരികയും പത്രങ്ങളിൽ വരികയൊക്കെ ചെയ്ത മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ട് എത്ര എത്ര കേസുകളാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന നോക്ക്. ഇത് കഴിഞ്ഞ ഏതാനും മാസങ്ങളുടെയാണ്, അസംഖ്യം എണ്ണിയ തീരാത്ത കണക്കാണ് ഈ മദ്രസ പീഡനങ്ങളുടെ കഥ. അത് ആൺകുട്ടി എന്നില്ല, പെൺകുട്ടി എന്നില്ല, അത്രയും സംഭവങ്ങൾ ഈ ഒരു 1.5 കോടി ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ മാത്രമാണ് എന്നോർക്കണം. ഇത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ പത്രത്തിലാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരത് വലിയ വാർത്തയാക്കും, കേരളത്തിനത് വലിയ നാണക്കേടായിരിക്കും. കാരണം ലോകത്ത് ഒരിടത്തും ഇങ്ങനെയില്ല. ഒരു ഭരണകൂടമുള്ള, അതായത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ഒരു ഭരണകൂടമുള്ള ഒരു സ്ഥലത്താണ് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ നിരന്തരമായിട്ട് പീഡന കേസുകളിൽ ഉൾപ്പെടുന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിലരെയൊക്കെ പിടിക്കപ്പെടുന്നു, ചിലരെയൊക്കെ കോടതി 60ഉം 70ഉം വർഷത്തേക്കൊക്കെയാണ് ശിക്ഷിക്കുന്നത്. ഇപ്പം പോക്സോ കേസുകളിൽ ശിക്ഷ കിട്ടുന്ന ചെറിയ ശിക്ഷയൊന്നുമില്ല, എല്ലാവർക്കും വലിയ ശിക്ഷകളാണ് കിട്ടുന്നത്. 10 പേരിൽ ഒരാളാണ് പിടിക്കപ്പെടുന്നത്. ആ പിടിക്കപ്പെടുന്നവർക്ക് നല്ല സുഖമാണ്. പക്ഷേ നമ്മളൊന്ന് ഓർക്കുക, ഇപ്പം തന്നെ എത്ര കേസുകൾ എത്ര വാർത്തകൾ ഞങ്ങൾ കാണിച്ചു എന്ന് ഓർക്കുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ചെറിയ കുട്ടികളാണ് ഈ സംഭവം. 18 വയസ്സ് താഴെ, അല്ല 18 കൂട്ടണ്ട, ഒരു 15 വയസ്സിന് താഴോട്ടുള്ള ആൺകുട്ടികൾ പെൺകുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ നിരന്തരം മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്നു. ചെയ്യുന്നത് അവരുടെ പിതാവിനേക്കാൾ പ്രായമുള്ള ആളുകളാണ് എന്നോർക്കണം. അപ്പോൾ ആ കുട്ടികളുടെ കുഞ്ഞു മനസ്സിൽ ഉണ്ടാകുന്ന ട്രോമ അത് ഭയങ്കരമാണ്. ഈ ഒരു കാര്യത്തിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാനോ നിയമസഭയിൽ ഇത് കൊണ്ടുവരാനോ ഇതിന്മേൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനോ ഒരു ഭരണകൂടവും ഒരു പ്രതിപക്ഷവും ഇവിടെ ഉണ്ടായിട്ടും ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു കൂട്ടരെ മാത്രം പ്രീണിപ്പിച്ച് നിൽക്കുന്നത്? ഇതേ സംഗതി ഒരു കന്യാസ്ത്രീ മഠത്തിൽ എന്നാണ് ഉണ്ടായതെന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഒരു സന്യാസി കൂട്ടത്തിൽ നിന്നാണ് ഇങ്ങനെ ചില വാർത്തകൾ വരുന്നതെന്ന് നോക്കുക. എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? വെച്ചേക്കോ ഇവർ DYFP പോലുള്ള SFI പോലുള്ള സംഘടനകൾ തല്ലിത്തേർക്കില്ലേ? എപ്പോഴേ തല്ലിത്തേർക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിനെതിരെ സമൂഹം നാ ഉയർത്തിയാൽ തന്നെ ഒരു പരിധിവരെ ഇതിനൊക്കെ അർഹതയുണ്ടാവും. അത് ചെയ്യണില്ല. അപ്പോൾ അവർ ശബ്ദം ഉയർത്താത്തത് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ മതത്തിൻ്റെ വേലിക്കെട്ടിൽ നിന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ മറ്റൊരാളുടെ, അതായത് കൂട്ടത്തിലുള്ള ഒരാളുടെ തെറ്റ് അയാൾ മറ്റൊരാൾ മറച്ചു വെച്ചാൽ അയാളുടെ തെറ്റുകൾ അങ്ങ് സ്വർഗ്ഗലോകത്ത് മറയ്ക്കപ്പെടുമെന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരുപക്ഷേ അവരിത്തരം കാര്യങ്ങൾ പുറത്തോട്ടൊന്നും പറയില്ലായിരിക്കാം. പക്ഷേ ഒരു ബഹുസ്വര സമൂഹത്തിൽ താമസിക്കുമ്പോൾ തങ്ങളുടെ സഹജീവികളാണ് മറ്റുള്ള മതസ്ഥരും എന്ന ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ
ഏത് മത പഠനശാലയിലാണെങ്കിലും അതിനി കന്യാസ്ത്രീ മഠത്തിലാണെങ്കിലും ശരി അതല്ല മദ്രസയിലാണെങ്കിലും ശരി അതല്ല ഇനി ഹൈന്ദവരുടെ ഏതെങ്കിലും മതം പഠിപ്പിക്കുന്ന സ്ഥലത്താണെങ്കിലും ശരി ഇത്തരം കാര്യങ്ങൾ അതും ചെറിയ കുട്ടികൾക്കെതിരെ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ അതിനെതിരെ ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ ജീവിക്കുന്നവർ മനുഷ്യരല്ല എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഈ മദ്രസ പീഡനങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഓർക്കുക എല്ലാ കാലവും നിങ്ങൾക്കിത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇത് ദേശീയ ലെവലിൽ വാർത്തയായാൽ പിന്നീട് അവിടുന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വാർത്തയായാൽ അത് തീർച്ചയായിട്ടും കേരളത്തിന് വലിയ ആഘാതമായിരിക്കും വലിയ പേരുദോഷം ഉണ്ടാക്കും അതായിരിക്കും ഒരു പക്ഷേ നാളത്തെ ദ റിയൽ കേരള സ്റ്റോറി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ 9099055135